ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാബുലസ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇച്ഛാശക്തി എത്ര തന്നെ കുറവാണെങ്കിലും, നിങ്ങൾക്ക് സീറോ വിൽ പവർ ആണെങ്കിലും, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനുള്ള ഒരു വണ്ടർഫുൾ ട്രിക്കാണ്. പലരുടെയും വലിയ വിഷമം തന്നെയാണ് ഇച്ഛാശക്തി ഇല്ല എന്നുള്ളത്. അതായത് എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ സീറോ വിൽ പവർ ആയിട്ടുള്ള ഒരാൾക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്ഥിരമായിട്ട് മോട്ടിവേഷൻ കേൾക്കുന്ന ഒരാൾക്ക് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് അഫോമേഷൻസ്. അഫോമേഷൻസിൽ എങ്ങനെയാണ് പറയുന്നത്, ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ ഡു ദാറ്റ്, ഇങ്ങനെ ഓരോ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അഫോമേഷൻ നമ്മൾ പറയുന്നത്. പക്ഷേ ആ മെത്തേഡിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ചെയ്തു തീർക്കാനുള്ള ടാസ്കുകൾ നമ്മളോട് പറയുന്ന സമയത്ത് പ്ലീസ് എന്ന് മുൻപിൽ ചേർത്തുകൊണ്ട് പറയുക. അതായത് പ്ലീസ് എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് നമ്മളോട് തന്നെ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുക. നമ്മളോട് വളരെ സോഫ്റ്റായിട്ട് പെരുമാറുക. അതെന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ്. അഫർമേഷനേക്കാളും കൂടുതൽ പേർക്കും എഫക്റ്റീവ് ആവുക ശരിക്കും ഈ ഒരു മെത്തേഡാണെന്നാണ് തോന്നുന്നത്. കാരണം അഫർമേഷൻ കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് നേട്ടം കിട്ടുന്നുണ്ട്. പക്ഷേ ചിലർക്കെങ്കിലും അഫർമേഷൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ടും ചെറിയ മടിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അഫർമേഷൻ പറഞ്ഞാലും മടി കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ പ്ലീസ് എന്ന വാക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ചില മാറ്റങ്ങൾ വരാൻ വേണ്ടി തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യണമെന്ന്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മടി കൊണ്ടൊന്നും നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളോട് തന്നെ പറയുകയാണ്, പ്ലീസ് എനിക്ക് എക്സസൈസ് ചെയ്യണം, അതിന് നീ എന്നെ സഹായിക്കണം എന്ന് നിങ്ങളോട് തന്നെ സോഫ്റ്റായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 ഡേയ്സ് ആകുമ്പോഴേക്ക്, ഒരു 3 ദിവസം ആകുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സ് ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങും. അതെ, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് നിങ്ങളുടെ മനസ്സ് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങും. നമ്മളോട് നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾ കുറച്ച് ദിവസമായിട്ട് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. പ്ലീസ് അതൊന്ന് എനിക്ക് ചെയ്തു തരുമോ, പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നാലെ നടക്കുന്നുവെന്ന് കരുതുക. നമ്മൾക്കത് നിരസിക്കാൻ പറ്റുമോ? നമ്മളോടൊരാൾ വളരെ സ്ട്രിക്റ്റായിട്ട് നീ ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നീ ഇന്ന കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും എത്രയോ ബെറ്ററായിട്ടുള്ള കാര്യമാണ് നമ്മളോട് സോഫ്റ്റായിട്ട് നീ ഇന്ന കാര്യം ചെയ്യണം കേട്ടോ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് അനുസരിക്കാൻ തോന്നും, നമുക്ക് പെട്ടെന്ന് തന്നെ അക്കാര്യം ചെയ്യാൻ തോന്നും നമ്മളോട് വളരെ സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പ്ലീസ് അതൊന്ന് ചെയ്യണം, പ്ലീസ് ഒന്ന് എന്നെ സഹായിക്ക് എന്ന് വേണം പറയാൻ. നിങ്ങൾക്കൊരുപാട് മടി തോന്നുന്ന കാര്യമാണെങ്കിലും പ്ലീസ് അതൊന്ന് ചെയ്യാൻ എന്നെ സഹായിക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നല്ല നല്ല മാറ്റം പതിയെ പതിയെ വന്നു തുടങ്ങും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഒരു 3 ദിവസം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിത്തുടങ്ങും. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പറയുന്ന എന്ത് കാര്യവും ചെയ്യാൻ, നിങ്ങൾ പറയുന്ന എന്ത് കാര്യവും അനുസരിക്കാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് പതിയെ പതിയെ നേടിയെടുക്കാനും പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.